നമസ്കാരം. മലയാളത്തിൽ ന്യൂജൻ സിനിമകളുടെ തരംഗത്തിന് തുടക്കം കുറിച്ചത് സത്യത്തിൽ രഞ്ജിത് ശങ്കർ എന്ന സംവിധായകനാണ്. 2009 ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ പാസഞ്ചർ എന്ന ചലച്ചിത്രത്തിലൂടെ തിരമലയാളം മൊത്തമായി ഒരു പുതിയ പരിവർത്തന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പക്ഷേ അടുത്ത വർഷം ഇറങ്ങിയ രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന സിനിമയ്ക്കാണ് മലയാള നവതരംഗത്തിൻ്റെ തുടക്കം കുറിച്ച സിനിമ എന്ന ക്രെഡിറ്റ് പോയത്. പക്ഷേ രഞ്ജിത് ശങ്കർ എവിടെയും അത്തരം അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാറില്ല. അദ്ദേഹം തൻ്റെ പണിയിൽ ശ്രദ്ധിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. പാസഞ്ചറിന് ശേഷം ലോൺ ലീനിയർ ആഖ്യാന ശൈലിയുടെ ആ ട്രാക്ക് മാത്രം പിടിക്കാതെ പുണ്യാളൻ അഗർബത്തീസ്, മമ്മൂട്ടിയുടെ വർഷം, സുസു സുദീവാത്മീകം, പ്രേതം, ഞാൻ മേരിക്കുട്ടി തുടങ്ങിയ ചലച്ചിത്രങ്ങളിലൂടെ വേറിട്ട ലൈനിലൂടെ കടന്നു പോവുകയായിരുന്നു ഈ സംവിധായകൻ. ഈ രഞ്ജിത് ശങ്കർ ഉണ്ണിമുകുന്ദനുമായി ചേർന്ന ഒരു ചിത്രം ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. ജയ്ഗണേഷ് എന്ന സൂപ്പർ ഹീറോയുടെ കഥയാണ് ഇത് എന്നാണ് പലപ്പോഴും ചിത്രത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതൊരു അത്ഭുത മനുഷ്യൻ്റെ കഥയല്ല, ഒരു റിയൽ സൂപ്പർ ലൈഫ് ഹീറോയുടേതാണ്. ചിലയിടത്ത് ഇമോഷണൽ ഡ്രാമയായും ചിലയിടത്ത് സസ്പെൻസ് ത്രില്ലറായും ചിത്രം മികച്ച കാഴ്ചാനുഭവം നൽകുന്നുണ്ട്. ഒപ്പം കൃത്യമായ ഒരു സോഷ്യൽ മെസ്സേജും. ഈ അവധിക്കാലത്ത് കുട്ടികൾക്കൊപ്പം ആസ്വദിക്കാവുന്ന ഒരു ക്ലീൻ മൂവിയാണ് ഇത്. സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ജയ് ഗണേഷ് എന്ന മുൻവിധിയോടെ ചിത്രം കാണാതിരിക്കുക. സൂപ്പർ ഹീറോയല്ല, റിയൽ ഹീറോ ഗണേഷ് എന്ന സാധാരണക്കാരനായ യുവാവിൻ്റെ കഥയാണ് ഇത്. ബൈക്കറാവണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. പക്ഷേ ഒരു അപകടം അയാളുടെ ജീവിതം മാറ്റിമറിക്കുകയാണ്. കാലുകൾ തളർന്ന അയാൾ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് വീൽചെയറിലാണ്. സഹതാപവും ഒറ്റപ്പെടലും അയാൾ ഏറെ പണിപ്പെട്ടാണ് അതിജീവിക്കുന്നത്. ഗ്രാഫിക്സ് ഡിസൈനറായ ഗണേഷ് ഒരു എത്തിക്കൽ ഹാക്കർ കൂടിയാണ്. അങ്ങനെ അയാൾ പല കേസുകൾക്കും അഭിഭാഷകരെ സഹായിക്കാറുമുണ്ട്. ഈ ജോലികൾക്കൊപ്പം ഗണേഷ് എഴുതിക്കൊണ്ടിരിക്കുന്ന അനിമേഷൻ കഥയാണ് ജയ് ഗണേഷ്. മറ്റൊരു രീതിയിൽ അത് അയാളുടെ ജീവിതകഥ തന്നെയാണ്. അത് ഒന്ന് മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കുകയാണ് അയാളുടെ ലക്ഷ്യം. ഫ്ലാറ്റിലെ കുട്ടികളുമായാണ് ഗണേഷിന് ചങ്ങാത്തം. അങ്ങനെ ഇരിക്കുകയാണ് ജീവിതത്തിൽ തനിക്കുള്ള ഏക ആത്മസുഹൃത്തായി അയാൾ പറയുന്ന ഒരു ബാലനെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കിടെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നത്. സ്ഥലം എം എൽ എ കൂടിയായ രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് ആ കുട്ടി. സംഭവത്തിൻ്റെ ഏക ദൃക്സാക്ഷി എന്ന നിലയിൽ പോലീസിനെ സഹായിക്കാൻ ഗണേഷും എത്തുകയാണ്. തുടർന്ന് അങ്ങോട്ട് ചിത്രം ഒരു ത്രില്ലറിൻ്റെ മോഡിലേക്ക് മാറുകയാണ്. മലയാള സിനിമയിൽ ശരീര സൗന്ദര്യം കൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ. മസിലളിയൻ എന്ന പണ്ട് കിട്ടിയ ടാഗിനെ അടുത്ത കാലത്തെ കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെ ഈ നടൻ മറികടന്നിട്ടുമുണ്ട്. ഈ സിനിമയിൽ ഉണ്ണിക്ക് വെല്ലുവിളിയാകുന്നത് തൻ്റെ സിക്സ് പാക്ക് ശരീരം അരയ്ക്ക് താഴെ നിശ്ചലമാണ് എന്നതാണ്. പക്ഷേ അസാധ്യമായ പവർ ശരീരഭാഷയിൽ തോന്നിക്കുകയും വേണം. അങ്ങനെയുള്ള ആ ചലഞ്ചിങ് കഥാപാത്രത്തെ ഉണ്ണി മുകുന്ദൻ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ എന്നതിനപ്പുറം പറന്ന് നടക്കേണ്ട പ്രായത്തിൽ വീൽചെയറിലായിപ്പോയ ഒരു യുവാവിൻ്റെ ഹർഷ സംഘർഷങ്ങൾ ചിത്രം എടുത്തു പറയുന്നുണ്ട്. അവിടെയാണ് ഈ നടൻ നിറഞ്ഞാടുന്നത്. നിരാശയും ക്രോധവും നിസ്സഹായതയും ആഹ്ലാദവും ഒക്കെയുള്ള വിവിധ ഭാവങ്ങളിലൂടെ ഗണേഷ് കടന്നു പോകുന്നത് കൃത്യമായി നടിച്ച് ഫലിപ്പിക്കാൻ ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഇരുത്തം വന്ന നടന്മാരുടെ ലിസ്റ്റിൽ ഒരു സംശയവും വേണ്ട ഈ നടനെയും ഉൾപ്പെടുത്താം. ഉണ്ണി മാത്രമല്ല, ഈ ചിത്രത്തിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ വന്ന ആരും മോശമാക്കിയിട്ടില്ല. ഏറ്റവും ഗംഭീരമായത് ഉണ്ണിക്കൊപ്പം നിറങ്ങി നിൽക്കുന്ന ആ ബാലതാരത്തിൻ്റെ പ്രകടനം തന്നെയാണ്. അസാധ്യമായി ആ കൊച്ചുപയ്യൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വേഷം. മഹിമ നമ്പ്യാരാണ് നായിക. നടി ജോമോൾ കുറച്ച് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്ന ചിത്രം കൂടിയാണ് ജയ് ഗണേഷ്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഉള്ളത് ജോമോൾ മോശമാക്കിയിട്ടില്ല. അതുപോലെ ഗണേഷിൻ്റെ അച്ഛനായി എത്തിയ നടൻ അശോകനും ഒരു ഓൺലൈൻ മഞ്ഞപത്രത്തിൻ്റെ എഡിറ്ററായി എത്തുന്ന നന്ദുവും നല്ല രീതിയിൽ സിനിമയിൽ മുന്നേറിയിട്ടുണ്ട്. പ്രതിനായക വേഷം ചെയ്ത തമിഴനെയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ചന്തു ശെൽവരാജിൻ്റെ ഛായാഗ്രഹണം സിനിമയെ ഉയർത്തുന്നുണ്ട്. പാട്ടുകൾ മോശമല്ലാതെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയെ ലൈവാക്കി നിർത്തുന്നുമുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രം എന്ന രീതിയിലാണ് ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. രഞ്ജിത് ശങ്കറിൻ്റെ മിക്ക സിനിമകളിൽ എന്ന പോലെ തന്നെ ഒരു സോഷ്യൽ എലമെൻ്റാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. കൊച്ചി നഗരത്തെ സമീപകാലത്ത് പിടിച്ചുകുലുക്കിയ മാലിന്യ പ്രശ്നം സിനിമയിൽ ഗൗരവത്തോടെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അത് കണ്ടു തന്നെ അറിയേണ്ടതുമാണ്. ഇതൊരു സൂപ്പർ ഹീറോയുടെ കഥയല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയാണ്. മാസും ആക്ഷനും ഒന്നുമില്ലാത്ത ഒരു റിയൽ ഹീറോയുടെ കഥ. ഏത് സാധാരണ മനുഷ്യനും ഒരിക്കൽ ഒരു സൂപ്പർ ഹീറോ ആവാനുള്ള അവസരം ഉണ്ടാകുമെന്നും ചിത്രം പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ രഞ്ജിത് ശങ്കറിൻ്റെ ആദ്യ ചിത്രമായ പാസഞ്ചറുമായുള്ള സാമ്യം മനസ്സിൽ വരും. ഏത് വിഷു ചിത്രങ്ങളായ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും പോസിറ്റീവ് റിപ്പോർട്ടുകളോടെ മുന്നോട്ട് പോകുന്നതും
ആടുജീവിതം ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്നതും ജയ് ഗണേശിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ഒരൽപ്പം വൈകുന്നുണ്ട്. എന്നാലും നല്ല സിനിമകളെ ഏറ്റെടുക്കുന്ന മലയാളി പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് അവധി ദിവസങ്ങൾ കൂടി പരിഗണിച്ച് ജയ് ഗണേശിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.